ഫെബ്രുവരി പതിനാല് വാലൻറ്റൈൻസ് ഡേ മാത്രമല്ല പുൽവാമ ആക്രമണത്തിൻ്റെ വാർഷിക ദിനം കൂടിയാണ് ഇന്നേക്ക് അഞ്ച് വർഷം മുമ്പാണ് കാശ്മീരിലെ പുൽവാമയിൽ ഒരു ഇന്ത്യൻ സൈനിക ദളത്തിന് നേരെ പാകിസ്ഥാൻ്റെ പിന്തുണയുള്ള തീവ്രവാദികൾ ആക്രമണം നടത്തിയത് നാൽപ്പത്തി നാല് സൈനികരുടെ ജീവന് ഹാനി വരുത്തിയത് രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു അതേ തുടർന്ന് വലിയ ആ വികാര വിക്ഷോഭം ഈ രാജ്യത്തുണ്ടായി പ്രതികാര നടപടി എന്ന രീതിയിൽ പാകിസ്ഥാനിലെ ബാലാക്കോട്ടിൽ ഇന്ത്യയുടെ വ്യോമസേന ആക്രമണം നടത്തി അവിടെ എത്ര ആൾ മരിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തി എന്നുള്ളതിന് കൃത്യമായ കണക്കൊന്നുമില്ല പിറ്റേ ദിവസം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തത് മുന്നൂറാൾ മരിച്ചു എന്നാണ് മലയാള മനോരമ ഒട്ടും കുറഞ്ഞു പോരുന്നല്ലോ എന്ന് കരുതി മുന്നൂറ്റമ്പതാക്കി ഓരോ പാത്രവും ഓരോ ചാനലും അവരുടെ സൗകര്യാനുസൃതം ഓരോ സംഖ്യകൾ നമ്മളെ അറിയിച്ചു ആ രണ്ടു ദിവസത്തേക്ക് ആ ഒരു ആഹ്ലാദം നിലനിന്നു നമ്മുടെ നാൽപ്പത്തിനാല് പേരെ കൊന്നാൽ നമ്മൾ അവരുടെ നാനൂറ് പേരെ കൊല്ലണം എന്നാണ് പൊതുജനങ്ങളുടെ പൊതുവെയുള്ള ചിന്താഗതി യഥാർത്ഥത്തിൽ എത്രയാൾ മരിച്ചു വന്നു എന്തൊക്കെ നാശനഷ്ടങ്ങളുണ്ടായി എന്നുള്ളൊരു കൃത്യമായ കണക്കൊന്നുമില്ല കേന്ദ്ര സർക്കാരും അങ്ങനെ കണക്കൊന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയില്ല പക്ഷേ മാധ്യമങ്ങൾ ഇന്ത്യയുടെ ഗംഭീരമായ പ്രത്യാക്രമണം പ്രതികാര നടപടി പാക്കിസ്ഥാൻ്റെ നടുവടിച്ചു പത്തി അടിച്ചു ചതച്ചു എന്ന രീതിയിലൊക്കെ സ്റ്റോറികൾ അടിച്ചു വിട്ടു പക്ഷേ രണ്ടാം ദിവസമായി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർക്കും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും ബുദ്ധി ഒതുച്ചു ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാവുകയും അതിന് പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അത് രാജ്യം ഭരിക്കുന്ന സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെയും വലിയൊരു നേട്ടമായിട്ട് കണക്കാക്കപ്പെടും അത് ഉടനെ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഭരിക്കുന്ന പാർട്ടിക്ക് വലിയ മേൽക്കൈ ഉണ്ടാക്കി കൊടുക്കും എന്ന് മനസ്സിലായതുകൊണ്ട് യഥാർത്ഥത്തിൽ ബാലാക്കോട്ടിൽ ആക്രമണം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും മറ്റ് പ്രതിപക്ഷ നേതാക്കളും സംശയം പ്രകടിപ്പിച്ചു അതുകൊണ്ട് ജനങ്ങൾക്ക് ഈ പ്രതിപക്ഷ നേതാക്കളോട് വലിയ അതൃപ്തിയായി കാരണം പാകിസ്ഥാൻ ആക്രമിച്ചു നമ്മളെ ആക്രമിച്ചു നമ്മൾ തിരിച്ചാക്രമിച്ചു പാകിസ്ഥാനെ കനത്ത പ്രഹരം ഏൽപ്പിച്ചു എന്ന അറിയാനാണ് എന്ന് വിശ്വസിക്കാനാണ് ബഹുഭൂരിപക്ഷ ആളുകളും താല്പര്യപ്പെടുത്തുന്നത് ഇഷ്ടപ്പെടുത്തുന്നത് അതുകൊണ്ട് ഇന്ത്യ യഥാർത്ഥത്തിൽ പോകപ്പെട്ടാലും ഇല്ലെങ്കിലും യഥാർത്ഥത്തിൽ പാകിസ്ഥാൻകാർ മരിച്ചാലും ഇല്ലെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാലും ഇല്ലെങ്കിലും ജനങ്ങളാഗ്രഹിക്കുന്നത് ഭയങ്കര ഒരുപാട് ആൾ മരിച്ചു എന്ന് കേൾക്കാറുണ്ട് ആ സമയത്ത് ഇതിനെക്കുറിച്ച് സംശയം പ്രകടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ സംശയിക്കുന്നവർ പാകിസ്ഥാൻ്റെ ഏജൻറ്റുമാരോ അവരോട് കൂറ് പുലർത്തുന്നവരോ ആണ് എന്ന് സ്വാഭാവികമായിട്ട് തെറ്റിദ്ധരിക്കും അങ്ങനെ ഒരു വിഷമവൃത്തത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ചെന്ന് ചാടിയത് മാത്രമല്ല ഈ പ്രതിപക്ഷ പാർട്ടികളുടെ കൂറ് പിന്തുണ പാകിസ്ഥാനോടാണ് എന്ന് സാധാരണക്കാരായ ആളുകൾ വടക്കേൻഡ്യയിലെങ്കിലും തെറ്റിദ്ധരിച്ചു അതിനും പുറത്ത് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി അത് ഈ അഭിനന്ദൻ വർധമാൻ എന്നു പേരുള്ള ഒരു വൈമാനികനെ പാകിസ്ഥാൻകാർ പിടിച്ചു വെച്ചു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ വിമാനം പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിയിൽ ലംഘിക്കുമ്പോൾ തകർന്നു വീഴുകയും ഈ വൈമാനികനെ അവർ കസ്റ്റഡിയിൽ നിൽക്കച്ചു അതൊക്കെ സാധാരണ സംഭവമാണ് എത്ര കരസേനക്കാരെ പാകിസ്ഥാൻകാർ പിടിച്ചു വെക്കുന്നു എത്ര നാവികന്മാരെ പിടിച്ചു വെക്കുന്നു എത്ര വൈമാനികരെ പിടിച്ചു വെക്കുന്നു അതുപോലെ ഇന്ത്യയുടെ അതിർത്തിയിൽ ലംഘിക്കുമ്പോൾ നമ്മൾ പിടിച്ചു വയ്ക്കാറുണ്ട് പിടിച്ചു വെച്ചവരെ കുറച്ച് ദിവസം കഴിയുമ്പോൾ വിട്ടുകൊടുക്കും അതാണ് അതിൻ്റെ ഒരു സാധാരണ നടപടി പക്ഷേ ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാരും പറ്റും അത് വലിയ വിഷവാക്കി ദിവ്യസ്പന്ദന എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ ആ കാലത്ത് കോൺഗ്രസിൻ്റെ വക്താവായിട്ട് ഉണ്ടായിരുന്നു ആ ശ്രീമതി ഇതൊരു വലിയ വിഷവാക്കി പ്രധാനമന്ത്രിയോട് ഇവർ പറഞ്ഞു എവിടെ വൈമാനികൻ അദ്ദേഹത്തെ കൊണ്ടുവരൂ അത് കഴിഞ്ഞിട്ട് ഇനി വർത്തമാനം പറഞ്ഞാൽ മതി എന്ന് പക്ഷേ രണ്ടാം ദിവസം ഈ വൈമാനികൻ പുല്ലുപോലെ തിരിച്ചു പോകും അതുകൂടി കോൺഗ്രസ്സുകാരുടെ വായടഞ്ഞുപോയി ദിവ്യസ്പന്ദനയെപ്പറ്റി പിന്നീട് ഒന്നും കേട്ടറില്ല വൈമാനികം തിരിച്ചു വന്നതിനെക്കുറിച്ച് ഇതുപോലെ പല കൽപ്പിത കഥകളും പ്രചരിച്ചു നരേന്ദ്രമോദിയെ രാത്രി പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്വപ്നത്തിൽ കണ്ട് ഞെട്ടി ഉണർന്നു വന്നു ഭയപ്പെട്ട് വൈമാനികനെ വിട്ടുകൊടുത്തു എന്നുള്ള രീതിയിൽ പല കഥകളും പ്രചരിച്ചു ഇന്ത്യ പേടിച്ചിട്ടാണ് പാകിസ്ഥാൻ വൈമാനികനെ രണ്ടാം ദിവസം വിട്ടുകൊടുത്തു എന്ന ആ സ്റ്റോറി അതിഗംഭീരമായിട്ടും ഓടി ചുരുക്കി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് ഈ ദേശീയ വികാരത്തെ കൃത്യമായിട്ട് പ്രതിഫലിപ്പിച്ചു അങ്ങനെയാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തേക്കാൾ കൂടിയ സീറ്റുകൾ ലഭിച്ചത് അങ്ങനെയാണ് അവരുടെ ഭരണം അഞ്ചു കൊല്ലം കൂടി നീണ്ടുന്നത് ഇതിപ്പോൾ ഭരണമെന്ന് വെച്ചാൽ ഇതുപോലുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് ദേശീയ രാഷ്ട്രീയത്തെ ബാധിക്കുന്നത് എന്ന് നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കാലത്ത് ഗോവയെ പണ്ഡിറ്റ് നെഹ്റു മോചിപ്പിച്ചപ്പോഴും ഇതുപോലെ തന്നെയുള്ള വലിയ ആഹ്ലാദ തരംഗം ഉണ്ടായി അതായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വളരെയധികം ഗുണകരമായിട്ട് ഭവിച്ചു അല്ലായിരുന്നെങ്കിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം ഇന്ത്യയുടെ വലിയൊരു പ്രദേശം ലഡാക്കിലും നേഫയിലുമായിട്ട് പാക്കിസ് ചൈനക്കാർ കയ്യേറി എന്ന ഒരു വാർത്തയുടെ പുറത്താണ് രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നത് ആ സമയത്താണ് നെഹ്റു വളരെ പെട്ടെന്ന് ഗോവ പിടിച്ചെടുത്ത് ദേശീയ വികാരം ആളിക്കത്തിച്ചത് കോൺഗ്രസിൻ്റെ വിജയം ഉറപ്പാക്കിയത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുക്കുന്നതിന് തൊട്ടു മുമ്പായിട്ടാണ് എഴുപത്തി ഒന്ന് ഡിസംബറിൽ ഇന്ത്യൻ സൈന്യം കിഴക്കൻ പാകിസ്ഥാനെ മോചിപ്പിച്ച് ബംഗ്ലാദേശാക്കി മാറ്റിയത് അതുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ പ്രശസ്തി ആകാശത്തോളം ഉയർന്നു തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ മിക്കവാറും എല്ലാ നിയമസഭയിലും തമിഴ്നാട് ഒഴിച്ച് ബാക്കി ബാക്കിയെല്ലടന്നു കോൺഗ്രസ്സിന് വലിയ വിജയം ഉണ്ടായി തമിഴ്നാട്ടിൽ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയായി ഡി എം കെ ആണ് ജയിച്ചത് ആ തെരഞ്ഞെടുപ്പിലാണ് സാക്ഷാൽ ജ്യോതി ബസ്സും അത് സാധാരണ മത്സരിക്കുന്ന ബാരാനഗർ മണ്ഡലത്തിൽ ഏതാണ്ട് മുപ്പതിനായിരത്തിൽ പേരെ വോട്ടിന് തോറ്റത് എന്ന് പറഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു രീതി എങ്ങനെയായിരിക്കും ദൂഹിക്കാവുന്നൂ അങ്ങനെ ഉള്ളു വലിയ റിസൾട്ടാണ് ഉണ്ടായത് ഇതുപോലെ തന്നെയാണ് പിൽക്കാലത്ത് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് വരിക്കതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നടന്ന തെരഞ്ഞെടുപ്പ് എൺപത്തിനാല് അവസാനം നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷം കിട്ടി വലിയ ദേശീയ വികാരം വികാരമുണ്ടായി സിഖ്ക്കെതിരായിട്ടുള്ള വികാരം വോട്ടായിട്ട് പ്രതിഫലിച്ചു അതുപോലെ തന്നെയാണ് കാർഗിൽ ആക്രമണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ആ ബി ജെ പി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മുൻകൈ കിട്ടിയത് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അങ്ങനെയുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും ഇതിനോട് കിടപിടിക്കാവുന്ന സംഭവങ്ങൾ സമീപ ദിവസങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് മാലദ്വീപുമായിട്ടുള്ള പ്രശ്നമാണ് രണ്ടാമത്തത് ഖത്തറിൽ ആ ഇന്ത്യയുടെ ഏതാനും നാവിക മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചതാണ് അവരെ തൂക്കി കൊന്നിരുന്നെങ്കിൽ രാജ്യത്ത് വലിയ പ്രതികൂല വികാരം സർക്കാരിനെതിരായിട്ട് ഉണ്ടാകുമായിരുന്നു പക്ഷേ എന്ത് ചെയ്യാം അപ്പീൽ കോടതി അവരെ വെറുതെ വിട്ടു ആ വെറുതെ വിടാൻ അവരുടെ ശിക്ഷ ഇരുപത്തഞ്ച് കൊല്ലം തടവായിട്ട് ചുരുക്കി എന്നാൽ ഇരുപത്തഞ്ച് കൊല്ലം ഇവർ ജയിലിൽ കിടന്നു അതും ഉണ്ടായില്ല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇവരെല്ലാം ഖത്തർ സർക്കാർ മോചിപ്പിച്ചു ഖത്തറിലെ അമീറിൻ്റെ ദയാവായ്പ കൊണ്ടാണ് ഇവരെ മോചിപ്പിച്ചത് എന്നാണ് ഈ സർക്കാർ വിരുദ്ധന്മാർ പറയുന്നത് ഷാരൂഖ് ഖാനോടുള്ള ബഹുമാനം കൊണ്ടാണ് മോചിപ്പിച്ചതെന്നാണ് സ്വാമി പറയുന്നത് ഏതായാലും നാവികന്മാർ തിരിച്ച് നാട്ടിലെത്തി എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് ഞാൻ നേരത്തെ ഈ നാവികരെ തൂക്കിക്കൊല്ലാൻ വിധിക്കാനേ പറ്റുള്ളൂ തൂക്കിക്കൊല്ലാൻ പറ്റുകയില്ല കാരണം ഇന്ത്യ ഒരു വലിയ സൈനിക ശക്തിയാണ് ഖത്തർ നമ്മുടെ ഇവിടുത്തെ ചില മത തീവ്രവാദികൾക്കൊക്കെ പിതൃരാജ്യവും അവരുടെ ആശാ കേന്ദ്രവും ആണെങ്കിൽ പോലും അങ്ങനെയൊന്നും ചെയ്യാനുള്ള ധൈര്യം ഖത്തറിൽ അമീറിന് അങ്ങനെ ചെയ്യുമ്പോൾ ഖത്ത് അമീറിൻ്റെ മുട്ടുകാൽ പറക്കും കൈക്ക് വിറയിലുണ്ടാവും അതുപോലെ തന്നെ സംഭവിച്ചു ഏതായാലും വൈ നാവികന്മാർ തിരിച്ചു വന്നതിൽ നമ്മളെല്ലാവരും സന്തോഷിക്കുക തിരഞ്ഞെടുപ്പ് ഏത് ദിശയിലാണ് പോകുന്നതെന്ന് പ്രത്യേകം പറയേണ്ടതില്ല ഇതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നുള്ള കാര്യം ഏറെക്കുറവ് ഉറപ്പാണ് മാത്രമല്ല ഇന്ത്യ സഖ്യം വളരെ ശീഥലമായ സാഹചര്യത്തിൽ കൂടിയാണ് അങ്ങനെ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പുൽവാമയുടെ ഓർമ്മ പുതുക്കുന്നു അവിടെ പിടഞ്ഞു മരിച്ച സൈനികരെ ഓർമ്മിക്കുന്നു അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ